ब्रह्मचर्य व्रती दंडी सर्व वेदांत पंडित श्रीमद् विवेक योगी माम प्रचोदयतु सर्वदा। എല്ലാവർക്കും നമസ്കാരം. രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഞങ്ങളുടെ ഒരു മുറിയിൽ സുമചിത്ര ചിത്രങ്ങൾ വഴിയായി രൂപപ്പെടുത്തിയിട്ടുള്ള വിശ്വഭാനു എന്ന വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചുമർചിത്രത്തെ പറ്റി പറയുകയുണ്ടായി. അതിന്റെ ആമുഖമായിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇപ്പോൾ അതിന്റെ ആദ്യം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണുന്നതായിട്ടുള്ള ചിത്രം എല്ലാവരും നല്ലപോലെ ശ്രദ്ധിച്ചു നോക്കണം. വളരെയധികം പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഈ മകനുണ്ടായത്. സ്വാമിജി എപ്പോഴും പറയുമായിരുന്നു, ആര്യൻ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മയച്ഛന്മാര് വളരെ അധികം തപസ് ചെയ്യണം, ആ കാത്തിരിപ്പ് ഒരു സാധനയാക്കി മാറ്റണം എന്ന് പറയാറുണ്ട്. ഭുവനേശ്വരി ദേവിക്ക് രണ്ട് മൂന്ന് പെൺകുട്ടികള് ജനിച്ചതിന് ശേഷം ഒരു പുത്രൻ ഉണ്ടാവാനായിട്ടുള്ള ആഗ്രഹം വന്നത് ശിവനെയാണ് അവർ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. വാരാണസിയിലെ ശിവക്ഷേത്രത്തിലേക്ക് വഴിപാടുകളെല്ലാം അർപ്പിക്കുമായിരുന്നു. അങ്ങനെ ലഭിച്ച പുത്രനാണ് പിന്നീട് വിവേകാനന്ദ സ്വാമി എന്ന പ്രസിദ്ധനായ അവരുടെ വിലേശ്വർ. 1863 ജനുവരി 12 പൗഷം 29 1869 കൃഷ്ണസപ്തമി അത്തം നക്ഷത്രത്തിൽ ആണ് അദ്ദേഹം പൂജാതനായത്. വിശ്വഭാനു ആയിട്ടാണ് പൂജാതനായത്. എങ്ങനെയാണത്? അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഭാരതീയ അന്തരീക്ഷം, അജ്ഞതയുടെയും അടിമത്തത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും ആ അന്ധകാരം കൊണ്ട് മൂടിപ്പെട്ടിരുന്ന ഭാരത ജനനിയുടെ മടിയിലാണ് ഈ വിശ്വഭാനു ഉദയം ചെയ്തത്. അദ്ദേഹത്തിന്റെ ജന്മത്തെ പറ്റി വിശ്വഭാനു എന്നുള്ള ചിത്രകഥ ചിത്രങ്ങളുടെ മുകളിലിരിക്കുന്ന ആദ്യത്തെ ശ്ലോകം തന്നെ ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാലസ്യ മേദുര ഗുഹാസു ബിനാദിനാദം കാലക്കിലേതി ലളിത സ്ഫുരിതം പ്രവൃത്തം കിം എത്ര കുത്ര വിമലാഭമനന്തതായാം ഉദ്ദീപിതശ്ചലവസ്തടിതം ഗുരസ്യ. എന്താണ് പറയുന്നത്? കാലത്തിന്റെ മേദുര ഗുഹകളിലെവിടെയോ നിശബ്ദമായി ഒരു മൃദുസ്പന്ദനം ഉളവായി. ആ സ്പന്ദനം കൊണ്ട് എന്താണ് കൽപ്പിച്ചത്? സമയമായി, മുഹൂർത്തമായി, അനന്തതയിൽ നിന്ന് ഒരു പ്രകാശം വാരി വിതറിക്കൊണ്ട് ഒരു വിദ്യുത് രേഖ ഉദയം ചെയ്തു. എവിടെയാണ് ഉദയം ചെയ്തത്? തിമൂലിയ എന്നുള്ള കൽക്കട്ടയുടെ ഒരു ഭാഗത്ത് വിശ്വനാഥ ദത്ത ഭുവനേശ്വരി ദേവി എന്ന ദമ്പതികളുടെ ഓമന പുത്രനായിട്ടാണ് ഈ വിദ്യുത് രേഖ ഉദയം വന്നത്. വിശ്വഭാനുവിന്റെ തുടക്കം കുറിക്കുന്നത് അവിടെയാണ്. വളരെയധികം ആശിച്ച് മോഹിച്ച് കിട്ടിയ കുട്ടിക്ക് ശിവന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ കുട്ടിയായത് കാരണം അമ്മ വീരേശ്വർ വിലേശ്വർ എന്നെല്ലാം വിളിക്കാൻ തുടങ്ങി. ഓമന പേരായിട്ട് വിലേ എന്നല്ല നാമമാണ് വന്നത്. സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹ ഫലമായി ലഭിച്ച ഈ കുഞ്ഞിന് അമ്മ വീരേശ്വർ വിലേശ്വർ എന്നെല്ലാം പേര് വിളിക്കും. നരേന്ദ്ര എന്നുള്ള പേരിട്ടിരുന്നു. ഓമന പേരായിട്ട് അമ്മ വിലേ വിലേ എന്നാണ് വിളിച്ചിരുന്നത്. ബാല്യത്തിൽ തന്നെ ഭാവി മഹത്വത്തിന്റെ ലക്ഷണങ്ങൾ ഉടനീളം വിളയാടിയിരുന്ന ആ വത്സല പുത്രന് അതുകൊണ്ടായിരിക്കും അവർ നരേന്ദ്രൻ എന്നുള്ള പേര് കൂടിയിട്ട് വിളിക്കാനായിട്ട് തുടങ്ങിയത്. ഈ ആദ്യം നിങ്ങൾ കാണുന്നതായിട്ടുള്ള ഈ ചിത്രത്തിൽ ചിത്രസമൂഹം ഓരോന്നിലും മൂന്നും നാലും ഒരു ഫ്രെയിമില് മൂന്നും നാലും ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്.
ബാധ്യത തന്നെ അച്ഛനും അമ്മയും ആ സന്തോഷം പങ്കുവെക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓമന പുത്രനെയും മടിയിൽക്കെടുത്തി ആ സന്തോഷം പങ്കുവെക്കുന്ന അച്ഛനമ്മമാരെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ താഴെ തന്നെ പുരോഹിതൻ വന്ന് കുട്ടിക്ക് പേരിടുന്നു. കുട്ടിയെ വീരേശ്വർ, വീരേശ്വർ, നരേന്ദ്ര എന്നെല്ലാം പേര് വിളിക്കുന്നു. അമ്മ ഓമന പേര് ബിലെ എന്ന് വിളിക്കാറുണ്ട്. മൂന്നാമത്തെ ചിത്രം അതിൻ്റെ മുകളിൽ വരുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഒരു അമ്മ കുട്ടിയെ മടിയിൽ വെച്ച് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ഭാരതത്തിലെ അമ്മമാര് ചെറുപ്പത്തിലെ കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണം നടത്തിയത് നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളിലെ കഥകളെ കേൾപ്പിച്ചുകൊണ്ടാണ്. ഇന്ന് പുരാണ ഇതിഹാസങ്ങളെ അറിയുന്ന അമ്മമാരെവിടെ? അവർക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സമയം എവിടെ? മക്കൾക്ക് കഥ കേൾക്കാനുള്ള മനസ്സെവിടെ? അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ പോയിരിക്കുന്നു. വീണ്ടും നമുക്ക് ആ ഒരു പ്രയത്നം തുടങ്ങേണ്ടിയിരിക്കുന്നു. അമ്മമാർക്കും സമയമില്ല എന്നുള്ള വിരോധമില്ല. അമ്മൂമ്മമാരുണ്ടാവുമല്ലോ, മുത്തച്ഛന്മാരുണ്ടാവുമല്ലോ. കുട്ടികൾക്ക് ഏറ്റവും ഇംപ്രഷനബിൾ ആയിട്ടുള്ള ആ കുട്ടിക്കാലത്ത് അവരെ മടിയിൽ വെച്ച് നല്ല നല്ല കഥകൾ, ശ്രീരാമൻ്റെ, ശ്രീകൃഷ്ണൻ്റെ, അമ്മ ശിവാജി മഹാരാജിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടികളുടെ മനസ്സിൽ ഒരു ഐഡിയൽ കൊണ്ട് വെക്കാനുള്ള ഏറ്റവും പറ്റിയ സമയമാണ്. കുട്ടികൾ അതിങ്ങനെ ഓർത്ത് എനിക്ക് ശ്രീരാമനാവണം, സ്വാമിജി പറയുമായിരുന്നു, എനിക്ക് ശ്രീരാമനാവണം എന്നെല്ലാം പറയുമായിരുന്നു, എനിക്ക് ഹനുമാനെ വളരെ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ അവരുടെ മനസ്സിൻ്റെ ആ ആദ്യത്തെ ഇഴകള് വളരുന്ന സമയത്ത് അതിൽ നമ്മൾ ഇതൊക്കെ പ്രിന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതാണ് ആ ചിത്രത്തിൻ്റെ പ്രാധാന്യം. താഴെ അമ്മ കുട്ടിയുടെ തലയിൽ വെള്ളം കോരി ഒഴിക്കുന്ന മഹാവികൃതിയായിരുന്നു നരേൻ. ആര് പറഞ്ഞാലും കൂട്ടാക്കില്ല, പക്ഷേ ഒരാളെ ഉപദ്രവിക്കുന്ന വികൃതിയായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലും കുരുത്തക്കടകൾ കാണിച്ചു കൊണ്ടിരിക്കും. വഴിയെ പോകുന്നവർക്ക് വസ്ത്രം എറിഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കുരുത്തക്കടകളൊക്കെ കാണിച്ചു കൊടുക്കും. അതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പോൾ പിടിച്ചാൽ പിടികിട്ടില്ല. അമ്മ വേഗം അങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് ശിവ 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 എന്ന് പറഞ്ഞില്ലേ, തലയിൽ വെള്ളം ഒഴിച്ചിട്ട് ശിവനോട് പറയില്ല, ഞാൻ അങ്ങോട്ട് എനിക്ക് ഒരു നല്ല മകനെ തരാനല്ലേ പ്രാർത്ഥിച്ചത്. അങ്ങേട്ട് ഒരു ഭൂതഗണങ്ങളിലെ ഏറ്റവും വികൃതിയായിട്ടുള്ള ഒരു ഭൂതഗണത്തിലാണല്ലോ എനിക്ക് അയച്ചത് എന്ന് പറയുവാറുണ്ട് അമ്മ. ആ ചിത്രമാണ് നമ്മൾ പിന്നീട് കാണുന്നത്. നോക്കൂ, ഇന്നത്തെ അമ്മമാര് കുട്ടികൾ വികൃതി കാണിച്ചാൽ ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് അവരെ അടിക്കും പിടിക്കും ഒക്കെയാണ് അല്ലേ. പക്ഷേ ഒരു നല്ല ധാർമ്മിക ചുറ്റുപാടുള്ള ഒരു വീട്ടിൽ വളരുന്ന കുട്ടി അമ്മമാരെന്താ ചെയ്യണേ? ശിവ ശിവ എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിയെ മെരുക്കി എടുത്തിരുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഫ്രെയിമില് ഈ നാല് ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മളതിനെ പറ്റി ചിന്തിക്കണം, ആസ്വദിക്കണം. ഈ ആദ്യത്തെ ചിത്രത്തിനെ സജ്ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ചിത്രകാരനായ കെ കെ വാര്യർക്ക് ഉള്ള ഞങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമസ്കാരം.